ഹായ് ഫ്രണ്ട്സ്, സി എസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ ഔഷധികൾ. കൂവളം, മഷ്റൂം. രോഗപ്രതിവിധികൾ: ജലദോഷം, പനി, ആസ്മ, പ്രമേഹം, ചോറ്, ചീരങ്ങ, കൃമി, വയറിളക്കം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: ശാഖകളിലും ഉപശാഖകളിലും മുള്ളുകളുള്ള ഒരു വൃക്ഷമാണ് കൂവളം. ഇതിലെ ഇലകൾ അണ്ഡാകൃതിയിൽ അഗ്രഭാഗം കൂർത്തതാണ്. ഇതിലെ പൂക്കൾക്ക് മങ്ങിയ പച്ച നിറമാണ്. നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ പത്രകഷത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിലെ ഫലങ്ങൾ ഉരുണ്ടതാണ്. ഫലങ്ങൾക്ക് പാകമാകാത്തപ്പോൾ പച്ച നിറവും പഴുക്കുമ്പോൾ മഞ്ഞ നിറവുമാണ്. ഫലത്തിനകത്ത് മാംസളമായ ഭാഗമുണ്ട്. പുറന്തോട് നല്ല കട്ടിയുള്ളതാണ്. കൂവളം ഒരു ദിവ്യവൃക്ഷമായതിനാൽ ഹൈന്ദവ ആചാരപ്രകാരം ശിവപൂജയ്ക്കും മറ്റും ഈ സസ്യം ഉപയോഗപ്പെടുത്തുന്നു. കൂവളത്തിൻ്റെ ഇല, വേര്, ഫലം എന്നിവ ഔഷധയോഗ്യമാണ്. കൂവളത്തിൻ്റെ വിത്തിൽ നിന്നുണ്ടാകുന്ന തൈലത്തിന് വിരേചന ശക്തിയുണ്ട്. എവിടെ വളരുന്നു? എല്ലാ കാലാവസ്ഥയിലും എല്ലാ പരിതസ്ഥിതിയിലും കൂവളൻ വളരുന്നു. ഔഷധ ഗുണങ്ങൾ: കൂവളത്തിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ, കഫവാത രോഗങ്ങൾ, നീര്, വിഷം, വേദന, പ്രമേഹം എന്നിവയ്ക്ക് ഒരു ഔഷധമായി കൂവളം ഉപയോഗിക്കുന്നു. നോക്കാം അടുത്ത ഔഷധി, കൂൺ അല്ലെങ്കിൽ മഷ്റൂം. രോഗപ്രതിവിധികൾ: വ്രണങ്ങൾ, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: കൂൺ പ്രത്യേകം നടേണ്ട ആവശ്യമില്ല. കൂൺ തനിയെ തറയിൽ പൊടിച്ചു വരുന്നു. എല്ലാ കൂണുകളും ഉപയോഗയോഗ്യമല്ല. ചില കുമിളകൾക്ക് വിഷാംശമുണ്ട്. വിവിധ തരം കൂണുകളുണ്ട്. ഭൂമിയിൽ തനിയുണ്ടാകുന്നവ, ചപ്പുചവറുകൾക്കിടയിലുണ്ടാകുന്നവ, കരിമ്പിൽ നിന്നുണ്ടാകുന്നത്, ഉണങ്ങിയ ചാണകത്തിൽ നിന്നുണ്ടാകുന്നത്, മൂളയിൽ നിന്ന് ഉണ്ടാകുന്നത്, ദ്രവിച്ച തടിയിൽ നിന്നുണ്ടാകുന്നത് എന്നിങ്ങനെ വിവിധ തരമുണ്ട്. കൂൺ തണ്ടിൽ നിന്ന് ഒരു കുട പോലെയാണ് പിടിച്ചു നിൽക്കുന്നത്. കൂണിൽ ധാരാളം ഔഷധ ഗുണമുണ്ട്. കൂൺ ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കുന്നു. വിഷാംശമുള്ള കൂണുകൾ ഉപയോഗിക്കാൻ പാടില്ല. എവിടെ വളരുന്നു? കൂൺ വളരുന്നതിന് പ്രത്യേക സാഹചര്യമൊന്നും വേണ്ട. അവ തനിയെ മുളയ്ക്കുകയാണ് പതിവ്. എന്നാൽ കൂൺ കൃഷി ചെയ്യുന്നു. ഔഷധ ഗുണങ്ങൾ: വാതരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, സന്ധിവീക്കം, പനി, നീർക്കെട്ടുകൾ, വ്രണം, ചൊറി എന്നിവയെല്ലാം ശമിക്കുന്നതിന് കൂൺ ഉപയോഗിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത ഔഷധിയുമായി കാണാം. താങ്ക് യു.